നമസ്കാരം ആറന്മുളദേശം മാത്രമല്ല മുഴുവൻ കേരളവും ഭക്തിയാദരപൂർവ്വം പരിപാലിക്കുന്ന തിരുവാറമുളയപ്പന്റെ പള്ളിയോടത്തിൽ കയറി ഫോട്ടോഷൂട്ട് നടത്തിയ സംഭവം നിങ്ങളിൽ പലരും കണ്ടു കാണുമായിരിക്കുമല്ലോ വ്രതശുദ്ധിയോടെ മാത്രമാണ് കരക്കാർ പള്ളിയോടങ്ങളിൽ കയറുന്നതും ജലമേളയിൽ പങ്കെടുക്കുന്നതും നെഹ്റു ട്രോഫി പോലെയോ മറ്റു വള്ളംകളികൾ പോലെ ഉള്ള ഒന്നല്ല ആറന്മുള ജലമേള തിരുവാറന്മുള പാർത്ഥസാരഥിക്ക് തിരുവോണ വിഭവങ്ങളുമായി വരുന്ന തിരുവോണ തോണിക്ക് അകമ്പടി സേവിക്കുന്നവരാണ് പള്ളിയോടങ്ങൾ അവയുടെ ശാരീരിക ക്ഷമതയുടെ പ്രദർശനമാണ് ആറന്മുള ജലമേള പാർത്ഥസാരഥിയെ സ്തുതിച്ചുകൊണ്ടുള്ള വള്ളപ്പാട്ടുകൾ പാടി നിശ്ചിത താളക്രമത്തിൽ തുഴഞ്ഞു നീങ്ങുന്ന പള്ളിയോടങ്ങളുടെ ചരിത്രവും പശ്ചാത്തലവും അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തിയിൽ മാത്രം അധിഷ്ഠിതവുമാണ് ഈ പള്ളിയോടങ്ങൾ സൂക്ഷിക്കുന്ന പള്ളിയോട പുരകളിൽ പോലും പാദരക്ഷകൾ ഉപയോഗിക്കില്ല ഒരു ക്ഷേത്രത്തിന് തുല്യമായ വിശുദ്ധിയോടെ ഒരു ജനത പരിപാലിക്കുന്ന പള്ളിയോടത്തിൽ അനുവാദമില്ലാതെ കയറി ആഭാസതരം കാണിച്ച ചാലക്കുടി സ്വദേശിനിയായി നിമിഷയ്ക്കെതിരെ ആറന്മുള പള്ളിയോട സേവാ സംഘം കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ജനതയുടെ വിശ്വാസ പ്രതീകമായ ആറന്മുള പാർത്ഥസാരഥിയുടെ പള്ളിയോടത്തെ അവഹേളിക്കുകയും ആചാര ലംഘനം നടത്തുകയും ചെയ്ത ചാലക്കുടി സ്വദേശിനി നിമിഷ ബിജോ എന്ന വ്യക്തിക്കെതിരെ യുവമോർച്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പരാതി നൽകിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ഹരീഷ് കൃഷ്ണ ആറന്മുളയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് പള്ളിയോടങ്ങൾ പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെയും ഒരു ജനതയുടെ സംസ്കാരത്തിന്റെയും ഒരു ഒരാവശ്യത്തിന്റെയും ഒരു അടയാളമാണ് ഭക്തിസാന്ദ്രമായ പള്ളിയോടത്തില് സ്ത്രീകള് സാധാരണഗതിയിൽ ഗതിയിൽ കയറാറില്ല പുരുഷന്മാർ പോലും കേറുന്നത് നിശ്ചിത ദിവസത്തെ വ്രതമെടുത്തുകൊണ്ട് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ ക്ഷേത്രം പോലെ തന്നെ കണ്ടുകൊണ്ടുള്ള രീതിയിലാണ് അവരുടെ പള്ളിയോടപ്പുരകളും പള്ളിയോടങ്ങളും ഇവിടുത്തെ വിശ്വാസികളും ഇവിടുത്തെ നാട്ടിലെ ഈ അമ്പത്തിരണ്ട് കരയിലെ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്തേക്കാണ് ഒരു വനിത അവിടെ എത്തുകയും ഒരു സീരിയൽ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വനിത അവിടെ എത്തുകയും അവർ ആ പള്ളിയോടത്തിലെ ഷൂ ഉപയോഗിച്ച് കയറി ഫോട്ടോഷൂട്ടുകൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ അത് സ്വന്തം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ നാട്ടിലെ വിശ്വാസികളുടെയും പള്ളിയോട സ്നേഹികളുടെയും മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത് അവർക്കെതിരെ ആറന്മുള സ്റ്റേഷനിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട് അവരോടൊപ്പം തന്നെ നിന്ന് അവർക്കിതൊരു സാഹചര്യം അവർക്ക് ഇത് അറിയില്ല എങ്കിൽ അവർക്ക് വേണ്ടി അവർക്ക് അവരെ വരുത്തിക്കൊണ്ട് അവർക്ക് ഇത് കയറാൻ അനുമതി കൊടുക്കുകയോ അല്ലെങ്കിൽ ആ നാട്ടില് അല്ലെങ്കിൽ മറ്റു നാട്ടിൽ നിന്നെത്തി അവർക്ക് ഇതിനുവേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നത് പിറകില് വളരെയധികം ഗൂഢമായ ആലോചന ഉണ്ടെന്ന് യുവമോർച്ച സംശയിക്കുന്നു സംസ്കാരത്തെയും വിശ്വാസത്തെയും തകർക്കുന്ന ഇതുപോലെയുള്ള നടപടികൾ ആസൂത്രിതമായി നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ശബരിമല വിഷയം അതൊരു കാണാൻ സാധിച്ചതാണ് ഇതിൽ ഇതിൻ്റെ പുറകില് ഗൂഢമായ ഉദ്ദേശങ്ങളും ഗൂഢാലോചനയും നടന്നിട്ടുണ്ടെന്ന് യുവമോർച്ച സംശയിക്കുന്നു അതോടൊപ്പം തന്നെ അവർക്കൊപ്പം തന്നെ അവർക്കിതിനുവേണ്ടി സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്ത എല്ലാവരും ഈ നിയമത്തിന് മുന്നി കൊണ്ടുകൊണ്ട് നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച ഇന്ന് പത്ത് ആറുമുള പോലീസ് സ്റ്റേഷനിലെ എന്തായാലും ആ കുട്ടിക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് മാപ്പ് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ആ കുട്ടിക്ക് ഇരുപത് വയസ്സിൽ കുറയാതെ ഉണ്ട് അത്രയും അറിവില്ലായ്മയാണ് ഭക്തി കൂടിയതാണ് എന്നൊക്കെ പറയുന്നവരോട് ആ കുട്ടിയുടെ അറിവില്ലായ്മ എന്ന് കരുതാൻ കഴിയില്ല അവിടെ ഉണ്ടായിരുന്നവർ എന്ന് ആരെ പറ്റിയാണ് അവർ പറയുന്നത് ആരുമില്ലാത്തപ്പോഴാണ് അവിടെ പോയി ഇത് കാണിച്ചത് കേവലം നിഷ്കളങ്കം കരുതാൻ എന്തായാലും സാധിക്കില്ല പിന്നെ മാപ്പ് കൊടുക്കേണ്ടത് ആറന്മുളക്കാരാണ് ഭക്തരാണ് ഇന്നേവരെ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിനുള്ളിൽ ചിട്ടവട്ടങ്ങളുമൊക്കെ പാലിക്കുന്നവരാണെങ്കിൽ ഇത്രയും വധം പതിച്ച പണി കാണിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത് ഓൺലൈൻ പ്രശസ്തിക്ക് വേണ്ടി കാട്ടിക്കൂട്ടിയ ഇത്തരം പ്രവൃത്തി നടത്തിയ നിമിഷ എന്ന മോഡലിനെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്നാണ് തത്തുമൈന്യൂസിന് പറയാനുള്ളത് വെബ്ഡെസ്ക് തത്തുമൈനൂസ്